എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കറ്റാർ വാഴേനെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി, അതായത് പോലെ കുഞ്ഞു പീസായി കട്ട് ചെയ്ത് എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ചെത്തിക്കളഞ്ഞിട്ടില്ല, കാരണം ഇത് ചെറിയ ലീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം വലിയ ലീഫൊക്കെ എടുക്കുന്നവർ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മഞ്ഞക്കറ കഴുകി കളയുമ്പം ആ ഒരു മഞ്ഞക്കറ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം, കാരണം അത് അലർജി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പം നമ്മൾ തൊലി കളഞ്ഞിട്ട് ജെല്ല് മാത്രമാണ് എടുത്തതെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ജെല്ലാണ് കിട്ടുക. പക്ഷേ ഇപ്പോൾ എനിക്ക് പച്ച കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമ്മളിത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിളപ്പിക്കുമ്പം ഇങ്ങനെ നിറയെ ഈ പത പോലെ മേലെ ഉണ്ടാവും. അപ്പോൾ ആ പതയൊക്കെ ഒന്ന് പോയി ക്ലിയർ ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ ഇതിപ്പം ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറുകുന്നതിനനുസരിച്ചിട്ട് ആ മേലത്തെ ആ ഒരു വൈറ്റ് ലെയറൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ വൈറ്റൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളപ്പിച്ച് ഏകദേശം ഒന്ന് കുറുകി വരുമ്പം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവറാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് കോൺഫ്ലവർ അങ്ങനെ തന്നെ പൊടിയായിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട കട്ടയായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. പക്ഷേ ലാസ്റ്റ് നമുക്ക് ജെൽ ഫോമിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും നിങ്ങൾ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പം കുറച്ച് ലിക്വിഡായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം വേണം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം ഇതിങ്ങനെ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ കോൺഫ്ലവർ നമുക്ക് സ്കിന്നിനായാലും ഹെയറിനായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ് കോൺഫ്ലവർ. അപ്പം നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ജെലറ്റിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ കുറച്ച് ജെൽ ഫോമിലായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടോ, ഇത് കുറുകി കുറുകി വന്നിട്ട് ഇതാ ഇത്രയും ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു കട്ടകൾ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാനിപ്പം ഈ ഒരു കട്ട കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, കാരണം ഇതിങ്ങനെ പച്ചക്കളർ ആകെ ഇരുട് പിടിച്ച പോലത്തെ ഒരു പച്ചക്കളറാണ് ഉണ്ടാവുക. പക്ഷേ
നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഇതുപോലെ ജെല്ല് പോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കളറിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ക്ലിയർ ജെല്ല് എടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കളർ തന്നെ കിട്ടും. അപ്പോൾ അത് നല്ലപോലെ അബ്സോർബ് ആവുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ല്. അപ്പം ഞാനിതൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ആ ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളർ എടുത്തതിനെ കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഫേസിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.